I'm hurting... This looks too filtrate.... Ah! A monster appeared!

സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പലയിടങ്ങളിലും പറയുകയുണ്ടായി ആബ്സുലൂട്ട് ഫ്രീഡം ഈസ് നോട്ട് പോസിബിൾ ദർ ആർ സം കൺസ്ട്രെയിൻസ് പൂർണ്ണമായ സ്വാതന്ത്ര്യം സാധ്യമല്ല സോ ദർ ആർ സം റെസ്ട്രിക്ഷൻസ് ഓർ കൺസ്ട്രെയിൻസ് സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ അതിൻ്റെ മറ്റൊരു തലമെന്ന് പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതല്ല സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ തന്നെ അതിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് വാട്ട് ആർ ദ മെയിൻ കൺസ്ട്രെയിൻസ് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് സ്വാതന്ത്ര്യത്തിൽ ഏർപ്പെടുത്തേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് കൺസ്ട്രെയിൻസ് ആർ ദ റൂൾസ് വിച്ച് ഇൻഡിവിജ്വൽസ് ഡൂയിങ് ഓർ നോട്ട് ഡൂയിങ് സർട്ടൈൻ തിങ്സ് എന്താണ് നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യരുതാത്തത് എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതാണ് നിയന്ത്രണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കൺസ്റ്റൻസ് ഓൺ ദ ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ മെയിൻലി ഫ്രീഡം ഫ്രം ത്രീ സോഴ്സസ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ വരുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക വിദ്യാർത്ഥികളായ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ വളരെ തിയറട്ടിക്കലായി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദർ ആർ ത്രീ മെയിൻ സോഴ്സസ് ഫോർ കൺസ്ട്രെയിൻ ദ ഫസ്റ്റ് വൺ ഈസ് ഡോമിനേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എക്സ്റ്റേണൽ കൺട്രോൾ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇന്നെക്വാളിറ്റീസ് അപ്പോൾ എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡോമിനേഷൻ അല്ലെങ്കിൽ മെധാവിത്വം രണ്ടാമത്തത് എക്സ്റ്റേണൽ കൺട്രോൾ അതായത് ബാഹ്യമായ നിയന്ത്രണം ഒരു വ്യക്തിയുടെ മേൽ സമൂഹമോ ഗവൺമെൻറ്റോ മറ്റ് സ്ഥാപനങ്ങളോ ഏർപ്പെടുത്തുന്ന പുറത്തുനിന്നുള്ള നിയന്ത്രണം ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ബാഹ്യമായ ഇടപെടലുകൾ മൂന്നാമത്തേത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇന്നെക്വാളിറ്റീസ് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുണ്ടാകുന്ന അസമത്വങ്ങൾ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു ഈ മൂന്ന് ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത് നമ്മൾ പറഞ്ഞു ഡോമിനേഷൻ കൺസ്ട്രെയിൻസ് വിച്ച് ഒറിജിനേറ്റ് ഫ്രം ഡോമിനേഷൻ ണൽ കൺട്രോൾ മേ ബി ഇമ്പോസ് ഐദർ ബൈഫോസ് നെയ്തർലോസ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുക രണ്ടു രീതിയിലാവാം ഒന്ന് ബലപ്രയോഗത്തിലൂടെ ഒരു വ്യക്തിയുടെ മേൽ അയാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ സ്റ്റേറ്റിനോ നിയമങ്ങൾക്കോ എന്തു ചെയ്യാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം സൊ ബലപ്രയോഗത്തിലൂടെ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം അതോടൊപ്പം തന്നെ ചില നിയമങ്ങളിലൂടെ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം സോ ദിസ് വാസ് ദ ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ഇമ്പോസ്ഡ് ബൈ ദ കൊളോണിയൽ റൂളേഴ്സ് ഓവർ ദ സബ്ജെക്ട്സ് ഓർ ബൈ ദ അപ്പാർട്ടിയ് ഗവൺമെൻറ് ഓഫ് സൗത്ത് ആഫ്രിക്ക ഓവർ ബ്ലാക്ക് പീപ്പിൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മേധാവിത്വങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം കാരണം ഇത്തരത്തിലുള്ള മേധാവിത്വങ്ങളുടെ ഒരു ചരിത്രം നിങ്ങൾ ചരിത്ര ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഇന്ത്യയിൽ നടന്ന കോളനി ഭരണത്തെക്കുറിച്ചും അതുപോലെ നമ്മൾ മുൻ ക്ലാസ്സിൽ നമ്മൾ നെൽസൺ മണ്ടേലയെക്കുറിച്ച് പഠിച്ചപ്പോൾ കറുത്ത വർഗക്കാർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ വർണ്ണവിവേചന സമരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള മേധാവിത്വങ്ങൾ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് ഡോമിനേഷൻ അഥവാ മേധാവിത്വമാണ് ഓൺ ഫ്രീഡം മേ ഒറിജിനേറ്റ് ഫ്രം സോഷ്യൽ ഇൻഎക്വാളിറ്റി ഓർ ഇക്കണോമിക് ഇൻഎക്വാളിറ്റി സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൺസ്ട്രെയിൻ അല്ലെങ്കിൽ നിയന്ത്രണം എന്ന് പറയുന്നത് സാമൂഹികമായ അസമത്വങ്ങളിൽ നിന്നും സാമ്പത്തികമായ അസമത്വങ്ങളിൽ നിന്നും ഉടലെടുക്കുന്നവയാണ് എന്താണ് സാമൂഹികമായ അസമത്വങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ സമൂഹം എന്ന് പറയുന്നത് സോഷ്യലി സാമൂഹികമായി വളരെയധികം അസമത്വങ്ങൾ നിറഞ്ഞതായിരുന്നു ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിലുള്ള നിരവധിയായ അസമത്വങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ പോലും നിലനിന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങളൊക്കെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നവയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഡോമിനേഷൻ രണ്ട് എക്സ്റ്റേണൽ കൺട്രോൾ മൂന്ന് ഇൻ പിന്നെ എങ്ങനെയുള്ള സമൂഹത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്ര ജീവിതം ജനങ്ങൾക്ക് സാധ്യമാവുക ഇഫ് ദ ഗവൺമെന്റ് ഈസ് ഡെമോക്രാറ്റിക് പീപ്പിൾ ക്യാൻ റിട്ടെയിൻ സം കൺട്രോൾ ഓവർ ദൂളേഴ്സ് ഒരു രാഷ്ട്രത്തിലെ ഭരണ സംവിധാനം ജനാധിപത്യ രീതിയിലുള്ളതാണെങ്കിൽ അവിടെ ഭരണകൂടത്തെ ജനങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും അതിലൂടെ ആ രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് കഴിയും സോ നോ വിൻ സേ ഗവൺമെന്റ് ഈസ് കൺസിഡേഡ് ആസ് എൻ ഇമ്പോർട്ടൻ്റ് മീൻസ് നമുക്ക് െന്ത് മനസ്സിലാക്കാൻ പറ്റും ജനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ ഗവൺമെന്റുകൾക്ക് വളരെ വലിയ പങ്കാളിത്തമാണുള്ളത് വി ഹ് ഓൾറെഡി ഡിസ്കസ് ഇൻഡിവിജ്വൽ സീ വൈ ഡു വിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് നാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമാവാം പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് ഏതു തരത്തിലുള്ള നിയന്ത്രണമാണ് ആവശ്യം എന്തിനു വേണ്ടിയാണ് നിയന്ത്രണങ്ങൾ ആവശ്യമായിരിക്കുന്നത് ബിക്കോസ് വി കനോട്ട് ലീവ് ഇൻ എ വേൾഡ് വെയർ ദർ ആർ നോ റെസ്ട്രിക്ഷൻസ് ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല വൈ എന്തുകൊണ്ടാണ് നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് വ്യക്തികൾക്ക് പൂർണമായ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് എങ്കിൽ എല്ലാ വ്യക്തികളും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കും ആർ നെസസറി ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സൊസൈറ്റി

ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും പലരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അതുപോലെ അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ ഇതിനൊക്കെ വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട് ഇപ്പോൾ ഒരു റോഡിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അതിന് വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങളും നിബന്ധനകളും നമ്മൾക്ക് നൽകിയിട്ടുണ്ട് അല്ല എങ്കിൽ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം ആവശ്യമാണ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും കോൺഫ്ലിക്റ്റുകളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനെ അത് ബാധിക്കും സോ വി ക്യാൻ ഡെഫിനറ്റ്ലി സീ ദാറ്റ് സം കൺസ്ട്രെയിൻസ് ആർ നെസസറി ഫോർ ദ സോഷ്യൽ ലൈഫ് സാമൂഹിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ സോഷ്യൽ ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ടാണ് ചില നിയന്ത്രണങ്ങൾ ചില കൺസ്ട്രെയിൻസ് സ്വാതന്ത്ര്യത്തിൽ ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നൗ വി ക്യാൻ ഡിസ്കസ് ദ അനദർ ടോപ്പിക് ഹാം പ്രിൻസിപ്പിൾ എലോങ് ദ ഡിസ്കഷൻസ് ഓൺ ദ ലിമിറ്റേഷൻ ഓഫ് ഫ്രീഡം ദ ഹാം പ്രിൻസിപ്പിൾ പ്രസൻറ്റഡ് ബൈ ജയസ് മിൽ ഇസ് വെരി റെലവെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്വാതന്ത്ര്യത്തിൽ എപ്പോഴും ചില നിയന്ത്രണങ്ങൾ ചില ലിമിറ്റേഷൻസ് ആവശ്യമാണ് എന്ന് പറഞ്ഞു ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ലിമിറ്റേഷൻ എവിടെ വരെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ഒരു തിയറി നമ്മൾക്ക് സംഭാവന ചെയ്ത ആളാണ് ജയസ് മിൽ

എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഒന്ന് ജെ എസ് മില്ലിൻ്റെ പ്രസിദ്ധമായ ഒരു സിദ്ധാന്തമാണ് ഹാനി സിദ്ധാന്തം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി എത്രത്തോളം ആകാം എന്നാണ് അദ്ദേഹം ഈ ബുക്കിലൂടെ നമുക്ക് വിശദമാക്കി തരുന്നത് മില്ലിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അദ്ദേഹം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലുകൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് എപ്പോഴും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണം ഇഫ് പീപ്പിൾ ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി വ്യക്തികളായിട്ടോ കൂട്ടമായിട്ടോ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലുകൾ നടത്തുന്നുണ്ട് എങ്കിൽ അവിടെ ദ വൺ ആൻഡ് ഓൺലി പർപ്പസ് ഈസ് സെൽഫ് പ്രൊട്ടക്ഷൻ എന്തിനു വേണ്ടി മാത്രമായിരിക്കണം ഒരു വ്യക്തി അവൻ്റെ സ്വന്തം സംരക്ഷണയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തലുകൾ നടത്തേണ്ടത് അല്ലായെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലുകൾ നടത്താൻ ഒരു വ്യക്തിക്കും അധികാരമില്ല എന്നാണ് മിൽ ഈ സിദ്ധാന്തത്തിലൂടെ വിശദമാക്കുന്നത് ഇൻ പൊളിറ്റിക്കൽ തിയറി ദിസ് ഐഡിയ ഓഫ് മിൽ ബികാൻ ടു ബി നോൺ ആസ് ഹാ പ്രിൻസിപ്പിൾ ഹാം പ്രിൻസിപ്പിൾ എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഹാം ചെയ്യുക മറ്റൊരാളെ ദ്രോഹിക്കുക ഒരാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ വരെ ആയിരിക്കണം അദ്ദേഹം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഒരു തരത്തിലും കൈകടത്തലുകൾ നടത്താതിരിക്കുന്നിടം വരെ ആയിരിക്കണം ഒരു വ്യക്തിക്ക് അവൻ്റെ സ്വാതന്ത്ര്യം ഫുള്ളി എൻജോയ് ചെയ്യാം ബട്ട് അവൻ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തലുകൾ നടത്താൻ പാടില്ല സോ മിൽ ക്ലാസിഫൈഡ് ദ ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഈസ് ടു സെൽഫ് റിഗാർഡിങ് ആക്ഷൻ ആൻഡ് അദർ റിഗാർഡിംഗ് ആക്ഷൻ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ മിൽ രണ്ട് രീതിയിൽ തരംതിരിക്കുന്നു ഒന്ന് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ ദി സെക്കൻഡ് ഈസ് ആക്ഷൻ ായവ മറ്റൊരാളെ സംബന്ധിക്കുന്ന എന്താണ് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറയുന്നത് ആ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്തു തന്നെയായിരുന്നാലും അത് ആ വ്യക്തിയെ മാത്രമേ ബാധിക്കുന്നുള്ളൂ അതാണ് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന അയാളുടെ സെൽഫായിട്ടുള്ള അയാളുടെ വ്യക്തിപരമായ ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ദെൻ വാട്ട് ഈസ്

സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ മാന്യമായ അന്തസ്സായ സ്വാതന്ത്ര്യത്തോടെയുള്ള ജീവിതം ആസ്വദിക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ കൂടി നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് മില് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ അതിര എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അദ്ദേഹം ഹനിക്കാത്തിടത്തോളമാണ് ാണ് അതാണ് ഹാം പ്രിൻസിപ്പിൾ ഹാനി സിദ്ധാന്തം മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അയാൾ ഹനിക്കാത്തിടത്തോളമാണ് സോ റെസ്ട്രിക്ഷൻസ് ആർ ഇമ്പോസ്ഡ് ഓൺ ഫ്രീഡം ഓൺലി ഓൺ സ്പെഷ്യൽ സർക്കിംസ്റ്റാൻസസ് അപ്പോൾ വ്യക്തിക്ക് എപ്പോഴാണ് കൺസ്ട്രെയിൻസ് വേണ്ടത് നിയന്ത്രണങ്ങൾ എപ്പോഴാണ് ഏർപ്പെടുത്തേണ്ടത് ൂടാനാവാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താവൂ എന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇഫ് ദ ഖാം കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ആൺ ഇൻഡിവിജ്വൽ സീരിയസ് നെസസറലി ദർ ഷുഡ് ബി കൺസ്ട്രെയിൻസ് എന്തിനാണ് കൺസ്ട്രെയിൻസ് ഒരു വ്യക്തിയുടെ ആക്ഷൻ മറ്റൊരു വ്യക്തിയെ വളരെ ദോഷകരമായി ബാധിക്കുന്നതാണ് എങ്കിൽ ഉറപ്പായും നിയന്ത്രണങ്ങൾ ആവശ്യമാണ് ഉദാഹരണമായി ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാളിൽ വലിയ ദുരന്ത ഫലങ്ങളാണ് ഉളവാക്കുന്നതെങ്കിൽ ഉറപ്പായും അദ്ദേഹം നിയമ നടപടികൾക്ക് പോകേണ്ടതായി വരും ഉദാഹരണമായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നല്ല ഒരു സംഗീതം ആസ്വദിക്കുന്നു അത് പരിസരവാസികൾക്ക് പരിസരവാസികൾക്കൊരുപക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരെന്താ ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾക്ക് പോകുമോ ഒരിക്കലുമില്ല വളരെ നല്ല രീതിയിൽ നമ്മളെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കും അപ്പോൾ നമുക്കതൊരു തടസ്സമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ വീട്ടിൽ വളരെ സ്വസ്ഥമായി നമ്മൾക്ക് ഒരു തടസ്സമാണ് എങ്കിൽ തന്നെയും അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്കൊരിക്കലും നിയമ നടപടികൾക്ക് പോകേണ്ടതായി വരില്ല എന്നാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് വ്യക്തിക്ക് ഉറപ്പായും നിയമ പോകാനായിട്ട് കഴിയും So, in the Indian constitution, it is merely stated that reasonable restrictions can be imposed by the state and enjoyment of freedom. Indian It is need that there can be restriction but it is highly necessary that there should be reasonable restriction. അപ്പോൾ എന്താണ് സ്വാതന്ത്ര്യം ആവശ്യമാണ് നിയന്ത്രണങ്ങളും ആവശ്യമാണ് അപ്പോൾ എപ്പോഴായിരിക്കണം നിയന്ത്രിക്കപ്പെടേണ്ടത് ഉചിതമായിട്ടുള്ള സന്ദർഭത്തിൽ മാത്രമേ നിയന്ത്രണങ്ങൾ അനുവദനീയമായിട്ടുള്ളൂ ഒരു കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അവിടെ യുക്തിപരമായിട്ടുള്ള ഒരു റീസൺ ഒരു കാരണം ഉണ്ടായിരിക്കണം അതർവൈസ് it will be adversely affect the general freedom of ി അഫെക്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് സമൂഹത്തിന്റെ പൊതുജീവിതത്തെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ അത് ഉറപ്പായും ബാധിക്കും അതുകൊണ്ട് രാഷ്ട്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആ നിയന്ത്രണങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം വളരെ റീസണബിൾ ആയിരിക്കണം യുക്തിസഹമായിരിക്കണം അല്ല അത് ജനങ്ങളുടെ പൊതുവായ ജീവിതത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇൻ ദിസ് ചാപ്റ്റർ വി ഹൗ ടു ഡിസ്കസ് ടു മേജർ ഫോംസ് ഓഫ് ലിബേർട്ടി ദാറ്റ് ഈസ് നെഗറ്റീവ് ലിബേർട്ടി ആൻഡ് പോസിറ്റീവ് ലിബേർട്ടി നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് ലിബേർട്ടി മീൻസ് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺട്രോൾ നമ്മൾ മുമ്പ് തൊട്ടേ പറയുന്നതാണ് ബാഹ്യമായ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത സ്വാതന്ത്ര്യത്തെയാണ് നെഗറ്റീവ് ലിബേർട്ടി അല്ലെങ്കിൽ നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബാഹ്യമായ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതിരിക്കുന്ന അവസ്ഥ ഇറ്റ് ഈസ് ഫ്രീഡം ടു ഡു ആസ് വൺ പ്ലീസസ് ഇറ്റ് ഓപ്പോസസ് ഓൾ ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് അപ്പോൾ ഇവിടെ എന്താണ് ഒരു വ്യക്തിക്ക് അവൻ അവനിഷ്ടമുള്ളതെന്തും ചെയ്യാം ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളില്ല ബാഹ്യമായിട്ടുള്ള ശക്തികളുടെ ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളില്ലാതെ വ്യക്തിക്ക് അവൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് ലിബേർട്ടി അല്ലെങ്കിൽ നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനദർ കൺസെപ്റ്റ് ദസിറ്റീവ് ലിബേർട്ടി പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ലിബേർട്ടി ഇസ് ദനൻസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ഇൻഡിവിജുവൽ ഹാവ് ഓപ്പർച്യൂണിറ്റീസ് വൺസെൽഫ് ആൻഡ് ഡെവലപ്പ് ഹിസ് പേഴ്സണാലിറ്റി ഇതും മുൻപ് നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരു വ്യക്തിക്ക് അവൻ്റെ വ്യക്തിത്വം മാക്സിമം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഒരുക്കുക അനുകൂലാത്മക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അവസരം വ്യക്തിത്വ വികസനത്തിനുള്ള അവസരം ഇൻഡിവിജ്വലിൻ്റെ കപ്പാസിറ്റികളും കേപ്പബിലിറ്റീസും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക ഹി എസ് ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇറ്റ് ലൈക്ക് എ ഫ്ലവർ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഫ്ലവർ ഒരു പൂ പോലെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇറ്റ് ബ്ലോസംസ് വൻ ദ സോയിൽ ടു ദ വാട്ടർ ദർസ് അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും ഒരു പുഷ്പത്തെ പോലെയാണ് എന്നാണ് പറയുന്നത് അതിന് മതിയായ പരിചരണം ലഭിക്കുകയാണ് എങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണാണ് എങ്കിൽ മതിയായ രീതിയിലുള്ള ജലം ലഭ്യമാവുകയാണ് എങ്കിൽ നല്ല രീതിയിലുള്ള സംരക്ഷണ ദൈനംദിനം അതിന് ലഭിക്കുകയാണ് എങ്കിൽ അതെങ്ങനെയായിരിക്കും നല്ല രീതിയിലുള്ള ഒരു പുഷ്പമായിട്ട് വളർന്നു വരും അതുപോലെ തന്നെയാണ് ഒരു സമൂഹത്തിൽ വ്യക്തികളും നല്ല രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരാനുള്ള സാഹചര്യം കൊടുക്കുകയാണെങ്കിൽ വ്യക്തി എന്തു ചെയ്യും മാക്സിമം ഡെവലപ്പ് ചെയ്യും അതാണ് അനുകൂലാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പോൾ അനുകൂലാത്മക സ്വാതന്ത്ര്യം എന്താണ് നിഷേധാത്മക സ്വാതന്ത്ര്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ലേൺ വാട്ട് ഈസ് ഫ്രീഡം വാട്ട് ഈസ് കൺസ്ട്രെയിൻസ് വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ലിബർട്ടീസ് ഈ അധ്യായത്തിൽ എന്താണ് സ്വാതന്ത്ര്യം ഏതൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്താണ് ഹാനി സിദ്ധാന്തം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നാം വളരെ വിശദമായി പഠിച്ചു പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത് എന്താണ് സ്വാതന്ത്ര്യം നെഗറ്റീവ് ലിബേർട്ടി എന്താണ് പോസിറ്റീവ് ലിബേർട്ടി എന്താണ് അതോടൊപ്പം തന്നെ ഹനി സിദ്ധാന്തം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട് നിങ്ങളെല്ലാവരും ഈ അധ്യായം നന്നായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു താങ്ക്